ആറുമാസത്തേക്ക് മത്സ്യമാംസാദികൾ പാടെ വർജിക്കുക. തന്നിട്ടുള്ള അഷ്ടചൂർണം രണ്ട് തടം ഗോമൂത്രത്തിൽ നന്നായി കലക്കി അങ്ങനെ സേവിക്കുക മൂന്ന് നേരം. ഗോമൂത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പശുവിന്റെ അല്ലേ? ഈ പശുവിന്റെ മൂത്രം തന്നെ. ഈ ഗോമൂത്രം എന്ന് പറഞ്ഞാൽ കാലത്ത് പശു ഉണർന്ന് എണീറ്റ് ആദ്യം ഒഴിക്കുന്ന മൂത്രമായിരിക്കണം. അപ്പൊ പശു ഉണരുന്നത് നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കണം ഇരിക്കണം. പിന്നെ ഏഴ് കണലിൽ നിന്നുള്ള ശുദ്ധജലം അതും അതിരാവിലെ ശേഖരിക്കണം. അപ്പൊ മാലിന്യം ഉണ്ടാവില്ല. അതിരാവിലെ ഈ വെള്ളം എടുക്കാൻ പോകുന്ന നേരത്താണ് പശു ഗോമൂത്രം ഒഴിക്കുന്നതെങ്കിലോ? രണ്ട് സ്ഥലത്ത് നിങ്ങൾ തന്നെ പോകണമെന്നില്ല, സഹായികളെ നിർത്തിയാലും മതി. അപ്പോ ഈ ശുദ്ധജലത്തില് ആടലോടകം നന്നാരി പേരെ തിരുപ്പല്ലി തിളപ്പിച്ച് കഷായിട്ട് കുടിക്ക. വൈദ്യരെ ഈ കാലിന്റെ ചിരട്ട ചിരട്ട പോയി കലങ്ങി പോയി. അതിനാണ് ഈ ചെന്നി നായകൻ മോട്ടേ. എല്ലാം വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരും. വരാവുന്ന അവസ്ഥയിലാണെങ്കിൽ വരാം. ഭാർഗവാ ഒന്ന് നിന്നേ, നിർത്ത്. ഭാർഗവൻ എന്താ സൈക്കിളിൽ നിന്ന് വീണോ? അവൻ പോയല്ലോ അല്ലേ? ഞാൻ പോവാറായി. തല്ലുകാർക്കൊക്കെ സുഖം തന്നെയല്ലേ? അവരൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു, നന്നായിട്ട് തല്ലാൻ പറ്റിയെന്ന് പറഞ്ഞു. ഈ കരാട്ടയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് തിരിച്ചടിയെ ഉണ്ടായില്ലത്രേ. കരാട്ടെ പഠിച്ചത് അവനല്ലേ? എടോ മനുഷ്യ, അവന്മാർ എന്നെയാണോ തല്ലിയത്? ഇയാളുടെ ഒരു സെക്കൻഡ് ഷോ സിനിമ, മഞ്ഞ തുണി മണ്ണാങ്കട്ട. അയ്യോ നിക്കടാ അവിടെ. ആരെ തല്ലാനാടാ നമ്മള് കാശ് മുടക്കിയത്? തൃക്കുട്ടുത്തരവാടിനോട് സ്നേഹമുള്ളതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ വന്നവനെ തല്ലിച്ചു അല്ലേ? ഇംഗ്ലീഷിൽ അച്ഛനെ വീട്ടി വിട്ടി പോരുത്. നിന്ന് മുടിക്കാനല്ലാതെ നിന്നെ എന്തിനെങ്കിലും കൊള്ളുവാ. എന്തെതിട്ടാലും തല്ലാൻ പാടില്ലല്ലോ. ശമ്പളക്കാരെ തല്ലെന്നൊക്കെ പറയുന്ന പഴയ ഫ്യൂഡലിസ്റ്റിക് ആറ്റിറ്റ്യൂഡാ. വേദന ഉണ്ടോ കിട്ടുന്നേട്ട? തീരെ വേദനയില്ല. എന്റെ കൺ മുമ്പിൽ കണ്ടുപോകരുത് നിന്നെ. ഇവൻ എന്ത് തെറ്റിയതെന്ന് പറ വല്ല കക്ക മുട്ടിക്കവലും ചെയ്തോ? അതമ്മ ഞാൻ ഏർപ്പാടാക്കിയ തല്ലി മുണ്ടിപ്പോരുത്. എത്ര സമാധാനായിട്ട് കഴിഞ്ഞ വീടായത്, ഇപ്പതേ അടിയും തൊഴിയും വഴക്കും. അല്ല നിങ്ങൾ എന്ത് ധൈര്യത്തിലാ കിട്ടുണെ ചവിട്ടിയെ? നിങ്ങൾ നൂറടി അടിച്ചാലും അവൻ തിരിഞ്ഞൊന്നും മാന്തിയ അതോടെ എല്ലാം തീർന്നില്ലേ? തൃക്കോട്ടൂർ വീട്ടിലെ ബാലകൃഷ്ണൻ നമ്പ്യാരെ ആനക്കാരൻ മാന്തി, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്? അതിനു മുമ്പ് ഞാൻ അവനെ കൊല്ലും. ആ തെമ്മാട് ചെക്കനെ അടിച്ചോടിക്കാവോ? അടിച്ചോടിക്കാനോ? എന്ന് വെച്ചാ കൂലിത്തല്ലുകാരെ കൊണ്ട് അടിച്ചു. എന്റെ ഭഗവാനെ, ഞാൻ എന്തായി കേക്കണേ? നിങ്ങളുടെ ഉള്ള ബുദ്ധി പോയോ? ദേ ഒന്ന് ഞാൻ പറയാം, ബസ് കണ്ടക്ടറുടെ കൂടെ ഒളിച്ചോടി പോയ ദേവിയുടെ ആങ്ങളെന്നുള്ള ചീത്തപ്പേര് ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. തല്ലുകാരുടെ നോട്ടം തെറ്റി ആ ചെക്കനെങ്ങാനും ചത്തുപോയ, പിന്നെ നിങ്ങൾ കൊലപാതക. പക്ഷേ ഭാഗ്യത്തിൽ ആരും ചത്തില്ല, ആള് മാറി തല്ലി കൊണ്ടത് മുഴുവനാ ഭാർഗവരാ. എന്താ പരീക്ഷണം സംഗതി? സംഗതി അമേരിക്ക ബഹിരാകാശത്തേക്ക് പിന്നെ റോക്കറ്റ് അയച്ചു. എപ്പോ? ഇന്ന് രാവിലെയോ? അല്ല, ഇന്നലെ രാത്രി. ഓ, ആകെ ഒരു പരവേശം പോലെ. നീ എന്നാ പ്രഷറിന്റെ ഗുളിക എടുത്തേ. അമ്മയ്ക്കറിയാമോ, ആ ഗുരുവായൂർ ദേവസ്വക്കാരന്റെ കാല് പിടിച്ചത് ഒന്നാം പാപ്പനായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് 7000 രൂപ ശമ്പളം എന്നെ തോർത്ത് ഇഷ്ടം പോലെ തീറ്റേ. ഞാൻ പോയില്ല. പാടൂര് ചാത്തുണ്ണ നായർ പറഞ്ഞ് മോനെ കിട്ടുണ്ണി ഈ നിക്കണ കുട്ടിശങ്കരനെ നീ എടുത്തോ. വെറുതെ മൂപ്പരുടെ മൂന്നാനയുടെ വയറ്റിപ്പുണ്ണി ചികിത്സിച്ചത് ഞാനല്ലേ. ഇതെല്ലാം വേണ്ടെന്ന് വെച്ചത് മുതലാളിക്ക് വേണ്ടിയാ. അമ്മയ്ക്ക് അറിയോ, ആനശാസ്ത്രത്തിൽ BA-ക്കാരനാണ് ഞാൻ. ആനശാസ്ത്രത്തിൽ BA-യോ? അതേത് സർവകലാശാലയാ കൊടുക്കുന്നേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. കണ്ണമ്പാറ നീലേണ്ടം നമ്പൂരിന്റെ അടുത്ത് നിന്നാണല്ലോ ഞാൻ ആനശാസ്ത്രം പഠിച്ചത്. കുറെ പഠിച്ചപ്പോ നമ്പൂരിശനോട് ഞാൻ പറഞ്ഞു ഒരു സർട്ടിറ്റ് വേണമെന്ന്. സർട്ടിറ്റോ? സർട്ടിറ്റേ, മൂപ്പരപ്പ തന്നെ സർട്ടിറ്റ് ഒപ്പിട്ട് സീലും വെച്ചെന്ന്. കിട്ടുണ്ണി ഈസ് എലിഫന്റ് BA. അതൊക്കെ പട്ട ബാലേഷൻ തന്നെ എന്തിനാ തല്ലിയെന്ന് പറ. അത് ഞാൻ പറഞ്ഞു നിറഞ്ഞ മുതലാളി എന്നെ കൊല്ലും. സത്വരേണ്യം അശുപശൂചക ശനീശ്വര ഈശ്വര. ഒരു കാല് കാണാണ്ട്. ഇതെന്റെ കാല?
സമയം പന്ത്രണ്ടേ കാലി. സമയം നന്നല്ലാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, രാവണന് രാമൻ എന്ന പോലെ, കംസന് കൃഷ്ണൻ എന്ന പോലെ സർവനാശം വിതയ്ക്കുന്ന ആ സത്വത്തെ ഉന്മൂലനം ചെയ്യണം. പിന്നെ കുറേശ്ശെ സർപ്പകോപം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്ത്, അന്ന് മുറ്റത്തിട്ട് പാമ്പിനെ കൊന്നപ്പാ സർപ്പകോപം ഉണ്ടാവുന്നു. ഏത് പാമ്പ്? പാമ്പിന്റെ പേരെനിക്കറിയില്ല. ഈ ശുംഭൻ താങ്കളുടെ ആരാന്നാ പറഞ്ഞത്? ഈ ശുംഭലന്റെ ആനക്കാരനാ. എങ്കിൽ ഈ ശുംഭനോടൊന്ന് ചിരക്കാതിരിക്കാൻ പറയണം. വിളക്കടഞ്ഞു. കണ്ടകശ്ശേരിയുടെ മൂർധന്യത്തിലാ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. എന്റെ ദൈവമേ, വഴിപാട്, ലക്ഷാർച്ചന, ദേവീ പൂജ, ഇതൊന്നും ഇനി ഭരിക്കില്ല. സംഹാരം, അതേ ഉള്ളൂ ഇനി മാർഗം. ആഭിചാരക്രിയ, അതെങ്ങനെ വേണമെന്ന് ഞാൻ വിശദമായി കുറിച്ചു തരാം. മുറ തെറ്റാതെ ചെയ്യണം, പറ്റുമോ? ഓ, ആ തല്ലുകാരുണ്ടല്ലോ പറയുക, നല്ല സത്യമുള്ള തല്ലുകാരാ. ദൈവത്തെ വണങ്ങി തല്ലിനു പോകുന്നവരാ. ആള് മാറി തല്ലിപ്പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സങ്കടമായിപ്പോയി. ആ ഒരു മാർഗനെ കാണാൻ വരുന്നുണ്ട്. എന്തിനെ 16 അടി എന്തെങ്കിലും നടത്താനോ? ഏയ് മാപ്പ് പറയ, ഇനി ഒരു പിണ്ണാക്കനും എന്നെ കാണാൻ വരണ്ട. ഇയാളെന്ത് രാത്രിയിൽ മീൻ പിടിക്കുന്ന? കോഴിത്തല, ചെമ്പ് തകിട്, മുരിക്കും പൂ, ആട്ടുകാട്ടം, തളയ തലയ്ക്കാ ശ്ലോകം ചൊല്ലി 101 വട്ടം വെള്ളത്തിൽ മുങ്ങി. എന്തിന്? ജോത്സ്യൻ കീഴ്മാടം കോവുന്ന പുതുവാളത്ത് കേട്ടിട്ടുണ്ടോ? ഓ, അയാളെ തപ്പനാണോ മുങ്ങിയത്? ഏയ്, കൂടോത്രാദി വിഷയങ്ങളിൽ അയാളെ വെല്ലാനിന്ന് മറ്റൊരാള് ജീവിച്ചിരിപ്പില്ല. അടുത്തിടെയല്ല, ആഭിചാരക്രിയാണ് അവനെ ഓടിക്കാൻ ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കോഴിത്തല, ആട്ടിൻകാട്ടമൊക്കെ അവൻ കിടക്കുന്നിടത്ത് തലഭാഗത്ത് കുഴിച്ചിട്ടാ മതി. അതെ, 101 വട്ടം ഞാൻ മുങ്ങിയത് എന്തിനാണെന്നോ? 101 സെക്കൻഡിലും അവൻ ഞെട്ടിയിരുന്നക്കാരാ. അവൻ മരണപ്രാളെ കാണിക്കും, പക്ഷേ മരിക്കില്ല. ബാക്കി ജീവനും കൊണ്ട് അവൻ സ്വന്തം നാട്ടിലേക്ക് ഓടിക്കൊള്ളും. കൊട്ടേക്കാട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ തളിക വാങ്ങിച്ചോളൂ. അപ്പൊ ഞാനാണോ ഇത് കൊണ്ടുപോയി കുഴിച്ചിടേണ്ടത്? അതെ. എങ്ങു തന്നോളൂ ദേവി? പണം ഉള്ളത് കൊണ്ട് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ആളുകൾ ടൂറിസ്റ്റുകളായി ബഹിരാകാശത്തേക്ക് പോയി തുടങ്ങി. അപ്പോഴാ കോഴിത്തല, ഇയാളുടെ ആട്ടും കാട്ടും. ഇത് 2001, അതറിയാവോ? യക്ഷിയും ഗന്ധർവനും കൂടോത്രമൊക്കെ ഇപ്പോഴത്തെ TV ചാനലിലേ ഉള്ളൂ. നാട്ടിലെവിടെയേ ഇല്ല. കൂഷ്മാണ്ടന്മാർ അവനെ തല്ലാവെന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലി. ഇയാളുടെ മകളും പോവും, സ്വത്തും പോവും. തൃപ്തിയായില്ലേ? പ്രസിഡന്റും ആ കുംഭകോണം തന്നെ കൂടി വില്ലേജ് ഓഫീസ് കയറി ചെന്ന് ബലം പ്രയോഗിച്ച് തണ്ടപ്പേർ പരിശോധിച്ചു. 65 സെന്റ് സ്ഥലം താൻ കൈക്കലാക്കിയെന്ന് അവർക്ക് മനസ്സിലായി. ഫോണിൽ എന്നോട് വിവരം പറഞ്ഞു. അല്ലെ, ബോധം കെട്ടു വീണു. തന്നെ കൊല്ലുന്നു പറഞ്ഞ ചക്കൻ കലി അലക്കൻ കൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട്. അയ്യോ, അതാവും പറഞ്ഞു. കള്ളപ്പന്നി മുണ്ടിട്ട് മൂടിയാ പിടിക്കൂലെന്ന് വിചാരിച്ചോ? കലക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് കേൾക്കണേ. അപ്പൊ തണ്ടപ്പേരെ ഇരുത്തിയ കണ്ടുപിടിക്കും. അലേൻ എന്തായാലും ഉറപ്പായിട്ടും ഡിസ്മിസ് ചെയ്യും. എന്റെ നമ്പീഷ, അമ്മയുടെ അനിയന്റെ കയ്യോ കാലോ പിടിച്ച് തറവാട്ട് വക സ്വത്ത് കുറച്ചുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും വെക്കും. എന്നിട്ട് സുപ്രീം കോടതി വരെ നമുക്ക് പോകാം. താൻ ഒറ്റക്ക് പോയാൽ മതി. എങ്കിൽ അളിയനും കുടുംബത്തിനും ഞാൻ ചെലവിന് കൊടുക്കും. നമ്പീശൻ, അറിയോ, എന്റെ ബാഗും കണക്ക് പുസ്തകവും വീടിനകത്തായി പോയി. ആർക്കൊക്കെ പണം കൊടുത്തു, ആരൊക്കെ പണം തന്നു എന്നറിയാതെ ഞാൻ ആകെ വലഞ്ഞിരിക്കുക. ആ ബാഗും കണക്ക് പുസ്തകം എടുക്കാൻ വേണ്ടിയാ ഞാൻ ഈ കൊലത്തിൽ ഇറങ്ങിയത്. നമ്പീശൻ ഇവിടെ നിൽക്കും, ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വരണം. മനുഷ്യൻ ടെൻഷൻ കാരണം ആ കള്ളവാറ്റ കശുവിനെ പോലീസ് പിടിച്ചു. അയ്യോ, കവിത പാരാണെങ്കിൽ 1/2 മണിക്കൂർ അങ്ങ് അടക്കുകയും ചെയ്യും. അത് അടക്കുന്നതിന് മുമ്പ് വരാം. Thank you.
വിളക്കഴിഞ്ഞെടുക്കടി. എന്തിനാ വേഗം വിളക്കെടുക്കടി. എന്താ ആരാ നിലവിളിച്ചത്? ഏ നടുമ്പുറത്ത് തന്നെ ഒന്ന് കൊടുത്തു. ഇനി ഈ കള്ളൻ ഈ വഴിക്ക് വരില്ല. എത്ര നാളായെന്നറിയോ ഈ കള്ളന്റെ ഉപദ്രവം തുടങ്ങിട്ട്? ഓഹോ, അനക്ക് ഈ ജനലും വാതിലും ഒക്കെ അടച്ചിട്ടല്ലോ. എന്താ അടക്കടോ? അടക്ക അടക്ക. അപ്പുറത്തൊരു അടുപ്പ് ശരിയാക്കണം. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ചായ റെഡിയാവണം. അടുപ്പ് എപ്പോഴും ശരിയായി. പുത്തനച്ച് പുരപ്പുറം തൂക്കുന്നു കേട്ടിട്ടില്ലേ, അതായി കാണുന്നത്. ജീവിതകാലം മുഴുവൻ പ്രസിഡന്റ് ആയിരിക്കുമെന്നാ അവളുടെ വിചാരം. ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചിട്ട് എവിടെ വരെ എത്തിയത്? ചിലപ്പോ കമ്പ്യൂട്ടർ പഠിക്കാത്തോണ്ടായിരിക്കും കാണാറിട്ട് ഇതുവരെ ഇവിടെ എത്താത്തത്. അല്ല, വൈസ് പ്രസിഡന്റ് ആണെന്നുള്ള പേരല്ലാതെ ഒന്ന് നാവെടുക്ക അവള് സമ്മതിക്കോ? അവള് തീരുമാനിക്കുന്നു, നമ്മൾ റബർ സ്റ്റാമ്പ് പോലെ അനുസരിച്ച്. ആ മണൽവാരൽ കേസിൽ അവൾ എന്നെ കുടുക്കി കളഞ്ഞില്ലേതാമോട്ടാ. അതെ, ദുബൈയിലേക്കോ മറ്റൊരു വിസ കിട്ടിയിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇപ്പൊ വിസ ഒന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞു തന്നെ. ആ അപ്പൊ അതിന് രക്ഷയില്ല. ഇന്ന് നമ്മള് 30 ലിറ്റർ കള്ളളക്കും, നാളെ ചിലപ്പോ 25 ലിറ്റർ ആയിരിക്കും. ഇത് എഴുതി വെച്ച കണക്ക് കളഞ്ഞു പോയാ നമ്മൾ കുടുങ്ങിയോ? കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞാ കൊല്ലക്കണക്കിനുള്ള കള്ളിന്റെ കണക്ക് ഒരു ചെറിയ ബട്ടൺ അമർത്തിയാ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇനിയുള്ള കാലം കമ്പൂത്തത് പതിക്കാതെ രക്ഷയില്ല. അതെ, വാപ്പ നമുക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. വയസ്സും പ്രായവും പഠിപ്പിന്റെ ഒരു തടസ്സമല്ലെന്ന്. പുതിയൊരു സാധനം നാട്ടിലെത്തിയിട്ട് നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. അത് മാത്രല്ലേ, ഇതിന് പേസും കൊടുക്കണ്ടല്ലോ. നേര് പറഞ്ഞാ ഇവക്ക് വേണ്ടിട്ടാ. നിക്കാഹ് ഏതെങ്കിലും ഒത്തു വരുമ്പോ കമ്പൗണ്ടർ പഠിച്ചിട്ടുണ്ടെന്ന് പറയാല്ലോ. കമ്പൗണ്ടർ അല്ലുമ്മാ, കമ്പ്യൂട്ടർ. എല്ലാം ഒന്ന് തന്നെ വാടി. വൈകിട്ട് ചെത്താരാകുമ്പോഴേക്കും തീരാവോ? തീരുമായിരിക്കും, ഇതൊക്കെ സിമ്പിൾ അല്ലേ. ഇവറ്റേക്കൊക്കെ തനി പ്രാന്താണ്. ഈ ചെത്തുകാരൻ ഐസ്ക്രീംകാരനൊക്കെ എന്ത് പിണ്ണാക്കനാണോ ഇവിടെ വന്നിരിക്കുന്നത്? സൗജന്യം എന്ന് കേട്ടാ എന്ത് നായക്കാട്ടം കോരാനോ ആള് വരും. സമയമായല്ലോ, നമ്പ്യാരുടെ മോളെ കണ്ടില്ല. വരും, വിളിക്കാൻ ആള് പോയിണ്ടല്ലോ. അല്ല, അവൾക്ക് പഞ്ചായത്ത് പോയി ശമ്പളം കൊടുക്കും. ഏ, നല്ല സ്പിരിറ്റുള്ള കുട്ടിയാവള്. കഴിഞ്ഞ തവണ വെക്കേഷന് വന്നപ്പോ ഞാനൊന്ന് ഫോൺ ചെയ്തേള്ളൂ. ഒരു തടസ്സവും പറയാതെ ക്ലാസ് എടുത്തോളാം. നേറ്റു അരിയില്ലാത്തൊരു നാട്ടിൽ, പച്ചക്കറി ഇല്ലാത്തൊരു നാട്ടിൽ കമ്പ്യൂട്ടർ എന്തിനു തിന്നാനോ? ഗോ ബാക്ക്, ഗോ ബാക്ക് കമ്പ്യൂട്ടർ, ഗോ ബാക്ക്. അമേരിക്ക എന്നൊരു നാട്ടിൽ ബിൽ ഗേറ്റ്സ് എന്നൊരു മൂടൻ പടച്ചു വിട്ടൊരു യന്ത്രം നമ്മെ അടിമകളാക്കും തന്ത്രം. ഗോ ബാക്ക്, ഗോ ബാക്ക് കമ്പ്യൂട്ടർ, ഗോ ബാക്ക്. അമേരിക്ക. നിങ്ങളുടെ കച്ചടയൊന്നും ഇവിടെ വേണ്ട, മര്യാദയ്ക്ക് പോയിക്കോളി. ഏതാ ഈ സ്ത്രീ? ഈ സ്ത്രീ നമ്മള് പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രാന്തം പാർട്ടിക്ക് ഇതുവരെ വോട്ട് ചെയ്യാത്ത ഒരാളാ, പേര് ആയിഷുമ്മ. ഉമ്മയുടെ വോട്ട് വേണ്ട, പക്ഷെ ഉമ്മ ഒന്നും മനസ്സിലാക്കണം. ഇത് ആഗോളവൽക്കരണം, കമ്പോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയാ നാളെ ഉമ്മയുടെ പുരയിടത്തിൽ ഇഞ്ചി നടണോ കപ്പ നടണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഉമ്മക്ക് ഉണ്ടാവില്ല. അതൊക്കെ അമേരിക്ക തീരുമാനിക്കും, അറിയാ. എന്നാ അമേരിക്ക ഇങ്ങോട്ട് വരട്ടെ, നമ്മുടെ വീടിന്റെ പടി കിടന്നാലേ അമേരിക്കന്റെ കോണ് നമ്മള് തല്ലി കൊടുക്കും. തലക്കെന്തോ അസുഖം. ആ ഇറങ്ങി വാ മാല, മാലകമെടുക്കുണ്ട്, വേഗം വാ. ഇത് പിടിക്ക്, അതിങ്ങാ രൊറ്റടി ഞാൻ മാല എടുക്ക. പലകവിടെ ഇത് ഞങ്ങളുടെ പാർട്ടി ചിഹ്നമാണ്, കോഴിമുട്ട. ഇതുണ്ടാക്കാൻ കുറച്ച് സമയമെടുത്തു, അതുകൊണ്ടാണ് വൈകിയത്. ഇത് സ്വീകരിക്കൂ. എന്താ ഇതൊക്കെ? ആദ്യം ഇത് സ്വീകരിക്കുന്ന നമ്പ്യാരെ, പിടിക്കൂ. കമ്പ്യൂട്ടർ ക്ലാസ് പൊളിച്ചു തന്നതിന് സെൻട്രൽ കമ്മിറ്റിയുടെ ഉപഹാരമാണ് ഇതെല്ലാം. പ്രതിപക്ഷമായി ഞങ്ങൾക്ക് സാധിക്കാത്തത് നമ്പ്യാർക്ക് സാധിച്ചു. ബാലകൃഷ്ണൻ നമ്പ്യാർ സിന്ദാബാദ്, ബാലകൃഷ്ണൻ നമ്പ്യാർ സിന്ദാബാദ്, ബാലകൃഷ്ണൻ നമ്പ്യാർ സിന്ദാബാദ്, ബാലകൃഷ്ണൻ നമ്പ്യാർ സിന്ദാബാദ്. അമ്മ ഉറങ്ങുക. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്പ്യാരെ കൂടെ ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങളുടെ കൂടെ നമ്പ്യാരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. കുംഭകോണത്ത് നിന്ന് വന്ന ജയകാന്തൻ നമ്പ്യാർ മുതലാളിക്ക് വൻ ഭീഷണിയായി മാറിയിരിക്കുക. അതെ, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റാണ് അവന്റെ പുറകിൽ. ഓഹോ, എങ്കിൽ പിന്നെ അവൻ അവസാനിപ്പിച്ചിട്ടുണ്ട് കാര്യം. ജാഥയ്ക്ക് വരാതെ നമ്മളെ ചതിച്ചവനല്ലേ ഈ ജയകാന്തൻ? അതെ, അവൻ തന്നെ. നമ്പ്യാർ മുതലാളിയുടെ ആ നിൽക്കുന്ന മകളെ അവൻ തട്ടിക്കൊണ്ടു പോകത്രേ. ഓഹോ, അത്രയ്ക്കായോ? നമ്പ്യാർ മകളെ തൊട്ട് കളിച്ച അക്കളി തീക്കളി ജയകാന്ത, നമ്പ്യാർ മകളെ തൊട്ട് കളിച്ച അക്കളി തീക്കളി ജയകാന്ത. അമ്മ ഉണരും. ഞങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. ഈ നിമിഷം മുതൽ ഈ വീട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ബാലകൃഷ്ണൻ നമ്പ്യാർ നമ്മുടെ നമ്പ്യാർ, നമ്മുടെ നമ്പ്യാർ ബാലകൃഷ്ണൻ നമ്പ്യാർ. ആ
ഇവിടെ ഇരിക്കണോ? താനായിരുന്നു. ആനക്കുള്ള പഴക്കൊല വെച്ച് ചാമ്പാണല്ലേ. ആന മതി എന്ന് പറഞ്ഞപ്പോ ഓ സംസാരിക്കുന്ന ആനയാണോ? ഭക്ഷണത്തിന് ശേഷം ഒരു വല്ല പഴം തിന്നാന്ന് ചോദിച്ചാ അതിനും സമ്മതിക്കില്ല. എന്റെ വീടിനകത്ത് നിന്ന് ആ ബാഗും കണക്ക് പുസ്തകം എടുക്കാൻ തന്നോടൊരു വഴി ചോദിച്ചിട്ട് ആലോചിച്ചോ? ആലോചിച്ചു. എന്നിട്ട്? താനൊരു പിച്ചക്കാരനാണ്. ഞാൻ ഇപ്പൊ തന്നെ പിച്ചക്കാരനായി. അതല്ല, പിച്ചക്കാരന്റെ വേഷം കെട്ടുന്ന ആരോ പറഞ്ഞു. എന്നിട്ട് വീട്ടിലേക്ക് ചെല്ലുക. അയ്യാ വിശക്കുന്നേ, വല്ലതും തരണേ എന്ന് പറയാ. അപ്പൊ അവൻ ഭക്ഷണം എടുക്കുന്ന അടുക്കളയിൽ പോവും. ആ തക്കത്തിനകത്ത് കയറുക, ബാഗ് എടുക്കുക, ടീം. അത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പിച്ചക്കാരന്റെ വേഷം മേക്കപ്പ് അല്ലേ, അതിനെന്തെങ്കിലും ആളുണ്ട്. പിന്നെ തന്നെ പിച്ചക്കാരനാക്കാൻ ചെറിയൊരു മേക്കപ്പ് അല്ലേ വേണ്ടു. ഞാനൊരു ഭിക്ഷക്കാരനാണേ, വിശന്നിട്ട് വയ്യേ, കഴിക്കാൻ വല്ലതും തരണേ. ഇവിടെ ഒന്നുമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, കാലത്ത് തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അടുക്കള ചെന്ന് നോക്ക്, എന്തെങ്കിലും കാണും. ഇത്തിരി അരിയുള്ളത് വെള്ളത്തിലിടാൻ പോകുന്നേ ഉള്ളൂ. രാത്രി കഴിച്ചതിന്റെ ബാക്കി കിട്ടിയാലും മതിയേ. ഭിക്ഷക്കാരാ, ഇന്നലത്തെ ചോറും കറിയും ബാക്കി വന്നത് എന്റെ പുരയിലുണ്ട്, അത് എടുത്തു തരാം. രഹന, രഹന. എന്താ അമ്മ? പഴയ ചോറും കറിയും ഒരു പാത്രത്തിലാക്കി എടുത്തോണ്ട് വാ, ഭിക്ഷക്കാരന് കൊടുക്കാനാ. മീൻകറി പൂച്ച നക്കിയതാ അമ്മ. അതൊന്നും സാരമില്ല, പൂച്ചയും നായും നക്കിയതൊക്കെ ഇവറ്റാൾ കഴിച്ചോളൂ. പൂച്ച നക്കിയത് ഞാൻ കഴിക്കൂല. അന്നെക്കാളും നല്ല വൃത്തിയുള്ള പൂച്ചയാ. എനിക്ക് ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും തന്നാ മതി, ഒന്നുമില്ലെങ്കിൽ ഒരു മുറി തേങ്ങയോ. പൂച്ച നക്കിയതൊന്നും ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞില്ലേ? പിച്ചക്കാരന് അത്ര അഹങ്കാരം. കഴിക്കടാ, കഴിക്കേ. എനിക്ക് വേണ്ട, ഞാനിത് കഴിക്കൂല. വേണ്ടയോ? ഇരിക്കടാ, പറഞ്ഞത് തിന്നില്ലെങ്കിൽ ഞാൻ കൊന്നോളെ. വില പിടിച്ച അരിന്റെ ചോറ് നീ തുപ്പിയോ അന്ന. ഓന്റെ ഞൊണ്ടിക്കാലം എവിടെ? പടച്ചോന്നെ, ഇതേതോ കള്ളം തന്നെ ഓടുന്ന ഓട്ടം കണ്ടില്ലേ? തമിഴ്നാട്ട വിടെ കേരളാ ജനത്തൊക്കെ ജാസ്തിയാ ഇരിക്കുപ്പാ. വന്നോണി ടെൻഷൻ ആക്കിട്ടാണുങ്ക. മലയാളത്തിലെ തുണ്ടു കിനടാ சொல்லுவீங்க? மரியாதை வண்டி எடுத்துல அப்புறம் ஏய் நிறுத்துக்கறல்ல ஏய் ஏய் வண்டி நிட்டுன வர சொல்லணுமா? என்னது, என்ன வண்டி பிடிச்சு நிறுத்தியது? பின்ன நான் கத்திட்டே இருக்க, நீ பாட்டு போயிட்டு இருந்தா என்ன அர்த்தம்? 19 ரூபாய் 85 பைசா துண்டு நீ குடிப்பியா? வீல் முழுவதும் தண்ணி இல்லடாய். என்ன வீல் தேஞ்சிடுச்சுங்கறியா? தேஞ்சாலும் வீல் ரவுண்டா தான் இருக்கும், ஆனா துண்டு அப்படி இல்ல. ஆமா, யானை ஏன் சும்மா நிக்குது? எதுவும் வேலை இல்லையா? நான் ஒரு பைத்தியக்காரன் உன்ன மாதிரி. நாட்டுல எத்தனையோ பேர் வேலை இல்லாம இருக்கானுங்க. ஓட்டு போட தகுதி இல்ல இந்த யானைக்கு, ஏன் வேலை கொடுக்க போறான் இல்ல? இட்டோ இட்டோ கடை. நம்ம ஊர்ல இருந்து ஒரு பையன் நல்ல அழகா செவப்பா இருப்பான், வயரம் மட்டும் கொஞ்சம் கம்மி, பேரு ஜெயகாந்தன். அவன் எங்க தங்கியிருக்கான்னு தெரியுமா? ஜெயகாந்தன் நம்ம பையன் தான் சொல்லு. எங்கேருந்து வர்றீங்க? தப்பிக்கிறதுக்கு ஒரு தமிழன் கிடைச்சாங்க. வா தமிழா வா. ஐயோ நான் தமிழன் கிடையாதுங்க, இதா தி. ஆனா தமிழ்நாட்டுல நிறைய இடத்துக்கு போயிருக்கு. ஆமா, எனக்கு காது கேக்கும். ஆமா, இந்த ஜெயகாந்தனை பத்தி என்ன சொன்னீங்க? நான் அவனை பார்க்கறேன் இங்க வந்தேன். ஓ அப்படியா, என் கூட வாங்க.
நீங்களும் ஜெயகாந்தனும் ஃப்ரெண்ட்ஸ் தான். ஓ, என் பேர் தேவசகாயம். முருகா, பேர்ல தான் சகாயம் இருக்கு, வாழ்க்கையில எந்த சகாயமும் இல்ல. நான் கும்பகோணத்துல முட்டை வியாபாரம் பண்ணிட்டு இருக்கேன். இந்த நாமக்கல் கோழி பண்ணையில இருந்து மொத்தமா முட்டையை வாங்கி இந்த தூத்துக்குடி ராமேஸ்வரம் எங்கெல்லாம் கொண்டு போய் வித்துட்டு வருவேன். போன மாசம் பாருங்க, நம்ம முட்டை லாரி ஒரு பஸ் மேல மோதி, ஐயோ, இவ்வளவு சின்ன ஐயோ இல்ல, ஒரு 50,000 ரூபாய் காலி. இந்த மொட்டையில உடஞ்சு போன பொருள் தானே, இரும்பு வியாபாரம் பண்ணுங்கோ, உடையாது. சூப்பர் ஜோக், அதுதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க, உதப்பானுங்க. உதறிக்கு நிறைய கிடைச்சிருக்கு. அப்படி தெரிஞ்சல, அதெல்லாம் போட்டும். நீங்க இப்ப நேர போங்கோ, அங்க ஒரு கிணறு இருக்கு, அங்க ஆறாவட்டு கேட்டா போதும். நான் கொஞ்சம் பிஸி ஆயிருக்கு, எனக்கு அண்டு மாநிலத்துல மியூசிக் கிளாஸ் இருக்கு. இல்ல இந்த ஆன் கூட வருவேனே, அப்புறம் பாக்கலாம். ஆமா ஆமா, நீங்க இதுவரைக்கும் ஏன் சிகரெட் பத்த வைக்கல? சும்மா பத்த வைங்கோ. சிகரெட்டை நான் சாதாரணமா பத்த வைக்க மாட்டேன். உன்ன மாதிரி எவனா ஒருத்தன் டென்ஷன் பண்ணிட்டே இருந்தா பொறுத்து பொறுத்து பாப்பேன், பத்த வச்ச தமிழன் காய்ச்சக்கு எங்கே? சில்லறக்காரனல்ல. ஆயுதங்கள் வல்லதும் புறமே ஒன்றும் கண்டில்ல. குறச்ச ஆயுதங ்ൾ ഈ ജയകാന്തന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഓക്കേ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, അന്തിമമായ ഒരു പോരാട്ടം വേണോ അതോ വിരട്ടി ഓടിച്ചാൽ മതിയോ? ഓടിച്ചാൽ മതി, പക്ഷെ പിന്നീട് ഒരിക്കലും മടങ്ങി വരാത്ത ഓട്ടമായിരിക്കും. അതെ, ഇനിയൊരു തമിഴനും വാളയാർ അതിർത്തി കടക്കരുത്. ശത്രുവിന്റെ ശക്തി അറിയാനായിരിക്കും ഈ തമിഴൻ ഒറ്റയ്ക്ക് വന്നത്. പിന്നെ ഫോൺ ചെയ്ത് ഗുണ്ടാസംഘത്തെ ഇറക്കിയാൽ മതിയല്ലോ. ഫോൺ ചെയ്യാൻ അവന്റെ നാവ് പൊങ്ങിയാലല്ലേ? അവന്റെ തമിഴ് പരിപ്പ് കേരളത്തിൽ വേവിക്കാൻ ഈ വെള്ളിക്കാലം സമ്മതിക്കില്ല. ജബാറെ, ബോംബിന്റെ സ്റ്റോക്ക് എങ്ങനെ? ബോംബ് വേണോ? ഒറിജിനൽ അല്ല, പേടിപ്പിക്കുന്ന ബോംബ്. അത് നമുക്ക് ആപീസ് നൽകാം. എങ്കിൽ നീ ഒന്നും ആലോചിക്കാനില്ല, പുറപ്പെടുക തന്നെ. ആനക്കാരൻ മുംബൈ. അയ്യോ, എന്റെ കാലുണക്കിരിക്ക. താൻ ഇല്ലാതെ തമിഴിനെ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ആ, കിട്ടിട്ട് പോയാ പറ്റൂ. എനിക്ക് ആനയെ കുളിപ്പിക്കണ്ടേ? ആന ഞാൻ കുളിപ്പിച്ചോളാം. മുതലാളി അത് നിന്നോട് പോരാ പറഞ്ഞേ. ഭാർഗവനും വന്നാൽ ഇപ്പൊ തന്നെ വീട്ടിൽ കയറി താമസം. ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ചലോ ഓപ്പറേഷൻ തമിഴ്. ചലോ ഓപ്പറേഷൻ തമിഴ്. ഇതാണോ ആ തമിഴൻ? അതെ, ഇവൻ തന്നെ. എന്നാ ഞാൻ പോട്ടെ? പോകരുത്, ഇവന്മാരെ ഞാൻ കൈകാര്യം ചെയ്യുന്ന താനും കൂടെ കാണണം. എനിക്ക് ആനയെ കുളിപ്പിക്കാനുള്ളതാ. ആന തന്നെ കുളിച്ചോളും, പിണ്ടന്മാരെ ഞാൻ പേരുണ്ട്. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? അതൊരു സാമ്പിൾ വെടിക്കട്ട. 1 മുതൽ 5 വരെ ഞാൻ എണ്ണും. അതിനു മുമ്പ് ഈ പരട്ട തമിഴിനും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അതെന്താ? ചോദ്യം ചോദിക്കണ്ട, തൃക്കൊടി കുടുംബത്തിനോടാ നിന്റെ കളി. ഒരു വമ്മൂടി അറിയടാ. എനിക്ക് ദീപാവളിയാ, എനിക്ക് ഒന്നുമേ പുരിയിലുണ്ട്. നീ എന്നെ ചിന്ന പയ്യന്മാർ ട്രൗസർ പോട്ടിട്ട് പെരിയ പെരിയ വെള്ളം സീര, ഉനക്ക് എന്നെ വേണം? എന്നെ ഇവിടെ ആർക്കും വേണ്ട. ജബാറെ, നിനക്ക് കുറച്ച് തമിഴ് അറിയാലോ, തമിഴിനോട് സംഗതി പറ. ഇത് യാർ തെരയുമാ? കേരള സിംഗം. വാലക്കാണോ? വാല, ഉടനെ ഓടിപ്പോ, ഇല്ലെങ്കിൽ ഉയരക്ക് ആപത്ത്. അയ്യോ മോനെ, തമിഴാ കേരളത്തോട് കളിക്കണ്ട. കേരളവും ബംഗാളും ബുദ്ധിജീവികളുടെ നാടാ. നിന്നെ പോലെ കഴുതപ്പാല് കുടിച്ച് വളർന്നവരല്ല ഞങ്ങള്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്ന് നീ വെള്ളം മോഷ്ടിക്കും അല്ലടാ. അന്ന് മുതൽ ഒരു തമിഴിന്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. എന്നെ സുട്ടറി, ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇങ്ങേരെ ആടം വെള്ളം ഓടിച്ചിട്ടില്ല, ഒരു കാര്യമില്ല, ചുമ്മാ കയറുമെന്ന് പിച്ചും പോയും പറയുന്നു. തൃക്കോട്ടൂർ വീട്ടുകാരോട് ഞാൻ എന്ത് ചെയ്യുന്നേ പറയുന്നത്? ഒരു ബോംബും കൂടി അറിയടാ. കാരണമേ ഇല്ലാമ ഏ ഇപ്പി പട്ടാസ് വെടിക്കര. പട്ടാസ? ഇത് ബോംബ്. ബാമ இதுவா? சிவகாசியில் இருக்க என் ஃப்ரெண்டு இந்த மாதிரி ரூபாய்க்கு 3 விற்கிறான், நானே வாங்கி வடிச்சிருக்கேன். ஹலோ, உன் மலையாள டயலாக் நடுவில் ஏதோ கழுதப்பால்னு சொன்ன, என்னது? அதேடா, புத்தி கொண்டு ஜீவிக்கிறவரே மலையாளிகள். நின்ன போல கழுதப்பால் குடிக்கிற மண்டமாரல்ல ஞங்கள். ஓ, ஏன் இப்படி மலையாளி தமிழன் பிரிச்சு பிரிச்சு பேசுறீங்க? நாம எல்லாருமே இந்தியர்கள், நம்ம உடம்புல எல்லாம் ஒரே ரத்தம் தான் ஓடுது. இத வார்த்தையா சொன்னா புரியாது, வாய கிழிச்சு சொன்னாதான் புரியும். முல்லப்பெரியார், இப்ப மலையாளத்துல கத்துன, இப்ப தமிழ்ல கத்து, இப்ப மலையாளத்துல கத்து, தமிழ்ல கத்து, ரெண்டு ஒண்ணுதானே. மலையாளி உடம்புலயும் தமிழ உடம்புலயும் ஒரே ரத்தம் தான் ஓடுதுன்னு இப்ப புரியுதா உனக்கு?
தமிழ் படிச்சிட்டாச்சி படிச்சோளா தமிழ் சொல்லி முன்னாடி மூல தோப்பு கரணம் போட சொல்லு. தோப்பு கரணம் பண்ணா மலையாளத்தில் ஏத்தம் இடுக தொடங்கிக்கோ. சும்மா இல்ல, இங்க தமிழன் இல்ல, இங்க மலையாளி இல்ல, எல்லோரும் இந்தியர்கள் சொல்ல சொல்லு. இதோட பண்ணு, இவட தமிழன் இல்ல, இவட தமிழன் இல்ல, மலையாளி இல்ல, மலையாளி இல்ல, எல்லாரும் இந்தியக்கார, எல்லாரும் இந்தியக்கார, இவட தமிழன் இல்ல. ஒரு பிராவசம் பண்ணா எனக்கு மனசிலாகட்டோ. இவட தமிழன் இல்ல, மலையாளி இல்ல, எல்லாரும் இந்தியக்காரா. வாழையாறு கழிஞ்சு எത്ര தமிழ்மார் வேணே வந்தோட்டே. புள்ளப்பெரியார் இது இஷ்டம் போல வெள்ளம் எடுத்து குடிக்கே குளிக்கே நீந்து எந்த வேணையிலும் செய்தோட்டு. எந்த மாத்திரம் தமிழ்மார் சபரிமலைக்கு வேணும், ஞங்க எந்தெங்கிலும் செய்தண்ட சேட்டா. തൃശൂർ പൂരം തോറ്റ് തുന്നമ്പാട് മുതലാളി, എന്റെ തൃച്ചംബരം തപ്പാ ഇതുപോലെ റെഡി എന്റെ ആയുസ് കണ്ടിട്ടില്ല. ആണോ? അല്ലെങ്കിലും ആ വെള്ളിക്കാല ഒരു ഉഷിരനാളാകട്ടുണ്ട്. വെള്ളിക്കാലയോ? അയാള് തവിടുപൊടിയായി. വെള്ളിക്കാലയുടെ ആളുകൾ നേരത്തെ നിലം പരിശായി. നിലം തൊടാതുള്ള ഇടിയല്ല മുതലാളി. ആ തമിഴിന് ഇപ്പൊ വെള്ളിക്കാലയെ കൊണ്ട് ഏത്ത പിടിച്ചോണ്ടിരിക്കൊറ്റക്കൊരു തമിഴൻ വന്ന് ഇത്രയും പേരെ തരിപ്പണം നോക്കാമെങ്കിൽ ഒരു അഞ്ചാറ് തമിഴന്മാർ വന്ന് എന്തായിരിക്കും സ്ഥിതി മുതലാളി? എന്റെ ഭഗവാനെ, ആ തമിഴനെങ്ങാനും ഇങ്ങോട്ട് കയറി വരുമോ? അതൊക്കെ മുതലാളിയുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും ഇനി രക്ഷയില്ല. അയ്യോ, ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് നാട്ടിൽ നിന്നൊരു കമ്പി വന്ന്, അമ്മായിട്ട് മോൾക്ക് എലിപ്പനി, ഞാൻ ഉടനെ ചെല്ലണമെന്ന്. ഞാൻ പോട്ടെ. കെട്ടുണ്ടേ, നീ ഇവിടെ പോയ സാധാരണ പനി എനിക്ക് പോയില്ലായിരുന്നു. ഇത് എലിപ്പനിയല്ലേ, വല്ല രക്ഷയുണ്ടോ? കെട്ടുണ്ടേ കെട്ടുള്ളേ, പുറകെന്ന് വിളിക്കല്ലേ മുതലാളി.